എൻ്റെ കേരളം പ്രദർശനത്തിലേക്കാണ് ഇന്ന് പോകുന്നത്. ഈ കൗണ്ടറിലാണ് ഇവിടെ പാചക മത്സരം നടക്കുന്നത്. അഞ്ച് റൗണ്ടാണ് നമ്മൾ. അങ്ങനെ ഇന്ന് നമ്മൾ പോകുന്നത് തേക്കുംകാട് മൈതാനിയിലുള്ള എൻ്റെ കേരളം പ്രദർശനത്തിലേക്കാണ് ഇന്ന് പോകുന്നത്. അതിൻ്റെ കാഴ്ചകളിലേക്ക് കീർത്തി മീഡിയ. എൻ്റെ കേരളം മെഗാ പ്രദർശന വിപണന മേള തൃശൂർ തേക്കിൻകാട് മൈതാനി. എൻ്റെ കേരളം പവിലിയൻ്റെ ഉള്ളിലെ കാഴ്ചകൾ, നമ്മുടെ കേരളത്തിൻ്റെ പഴമയെ മനസ്സിലാക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. കുശവൻ ഇതാ ഒരു കലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതായത് ഒരു മൺകൂജയാണ് പുള്ളി ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പുതുതലമുറയ്ക്ക് അന്യം നിന്നുപോയ ഈ ഡിസൈനുകളൊക്കെ കാണാനും അതിൻ്റെ ഉണ്ടാക്കുന്നത് നമുക്ക് നേരിട്ട് അനുഭവിച്ചറിയാനും ഇവിടെ കഴിയുന്നതാണ്. ഇതൊക്കെ ഒരു പണ്ടുകാലത്ത് കുടിൽ വ്യവസായം പോലെ നടന്നിരുന്നതാണ്. എല്ലാം കൈകൊണ്ട് ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. തൃശ്ശൂരിൻ്റെ പ്രൗഢിയെ വിളിച്ചോതുന്ന നെറ്റിപ്പട്ടം. നഗരത്തിന്റെ വിശാല ദൃശ്യം കാണാനും വൈകുന്നേരങ്ങളിൽ സൂര്യാസ്തമയം കാണാനും. അടുത്തതായി തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക്. പുത്തൂര് തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് വരുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഉള്ള ഒരു പ്രദർശനമാണ് അവർ ഒരുക്കിയിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ കൗതുകകരമായ കാഴ്ചകളാണ് ഈ പ്രദർശനത്തിനുള്ളിൽ ഒരുക്കിയിരിക്കുന്നത്. ഇത്
ബിഗ് സ്ക്രീനിൽ ലൈഫ് മിഷനെ കുറിച്ചുള്ള കാഴ്ചകളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലൈഫ് മിഷന്റെ പ്രൊജക്റ്റുകളെ കുറിച്ചാണ് ഈ ഭാഗത്ത് പ്രദർശിപ്പിക്കുന്നത്. കിഫ്ബി പ്രൊജക്റ്റുകളെ കുറിച്ചിട്ടുള്ള ഒരു പവലിയനാണത്. ഫുൾ ബിഗ് സ്ക്രീനിൽ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു പവലിയനാണത്. നല്ലൊരു ഡിജിറ്റൽ കാഴ്ച തന്നെയാണ് ഇവിടെ കാണുന്നത്. ആലപ്പുഴ മൊബിലിറ്റി ഹബിൻ്റെ ഒരു പ്ലാൻ. ഇത് ഇതിൻ്റെ ഫുഡ് കൗണ്ടറാണ്. ഇപ്പോൾ ഇവിടെ ലൈവായിട്ട് പാചക മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ലൈവായിട്ട് പാചക മത്സരം. പലതര വെറൈറ്റികളിലുള്ള പാചക മത്സരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൗണ്ടറും ഇവിടെ ഫുള്ളാണ്. കുടുംബശ്രീയുടെ കൗണ്ടറുകളാണ് മൊത്തം. ഫുഡ് കൗണ്ടർ മൊത്തം കുടുംബശ്രീയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് പാനിപൂരിയുടെ കൗണ്ടറാണ്. അതാണ് ഇപ്പോൾ നമ്മുടെ കുടുംബശ്രീയുടെ ഒരു ചേച്ചി അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പാനിപൂരി. നമ്മുടെ ചേട്ടനിവിടെ ലൈവ് നെയ് റോസ്റ്റ് അടിക്കുന്നുണ്ട് കേട്ടോ. ലൈവ് നെയ് റോസ്റ്റ്. ഈ കൗണ്ടറിൽ ഭൂരിയാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മത്സരത്തിലെ വിഭവങ്ങൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. പലതരം വെറൈറ്റികളാണുള്ളത്. ഇവിടെ മാർക്കിടൽ നടക്കുകയാണ്. ഷെഫുകളാണ് മാർക്കിടുന്നത്. ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ട് ചക്ക തന്നെ ഉണ്ട്. ചക്കയുടെ ഗുണഗണങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് ചക്ക. നമ്മൾ ജീവിതത്തിലൊന്നും കാണാത്ത പലതരം വെറൈറ്റി ഐറ്റംസാണ് ഇപ്പോൾ ഇവരിവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. കുടുംബശ്രീ പ്രവർത്തകരാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തിരുന്നത്. നമ്മുടെ മത്സരാർത്ഥികളാണ് ഈ നിൽക്കുന്നത്. കുടുംബശ്രീ പ്രവർത്തകരാണ് മത്സരാർത്ഥികൾ. അവരാണ് ഈ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ നല്ല അടിപൊളി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വീണ്ടും പവലിയനുള്ളിലേക്ക് പ്രവേശിച്ചു. കോളേജ് വിദ്യാഭ്യാസ വകുപ്പ്. KICB. ഇത് KICBയുടെ പവലിയനാണ്. പൊതുമരാമത്ത്. അത് രണ്ട് കോപ്പി തന്നെ.
വന്യജീവി കൗണ്ടർ. ലൈഫ് മിഷൻ പദ്ധതി കുടുംബശ്രീ ജില്ലാ മെഡിക്കൽ ഓഫീസ്. കേരള പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ഒരു ആയുധങ്ങളൊക്കെ ഇതിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ചെറിയ പിസ്റ്റളൊക്കെ ഉണ്ട്. നമുക്ക് എന്ത് ചോദിച്ചാൽ ഒരു വിവരങ്ങളൊക്കെ പറഞ്ഞു തരും. അതിൻ്റെ തിരകളുണ്ട്. ഈ ബുള്ളറ്റാണ് ഇതിനുള്ളിലെ ശല്യം. കണ്ണീർവാതകം ഇട്ടതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന മെഷീനാണത്. കണ്ണീർ വാതകം 110 to 150 meters. എല്ലാ ഗവൺമെൻറ് ഓഫീസുകളും ഇവിടെ പവലിയൻ ഇട്ടിട്ടുണ്ട്. എല്ലാ ഓഫീസിൻ്റെയും വിഭാഗങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ജയിൽ വിഭാഗം, കേരള പ്രിസൺസ് ജയിൽ വിഭാഗം. അവിടെ അവിടുത്തെ അന്ത്യവാസികൾ ഉണ്ടാക്കുന്ന കരകൗശല വസ്തുക്കളാണ് ഈ പ്രദർശിപ്പിച്ചത്. ഇത് ഫയർഫോഴ്സിൻ്റെ യൂണിറ്റാണ്, കേരള ഫയർ ആൻഡ് റെസ്ക്യൂ. ഫയർ ആൻഡ് റെസ്ക്യൂവിൽ ഉപയോഗിക്കുന്ന സാമഗ്രികളും അതിൻ്റെ വിവരണങ്ങളും. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം ടെസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ജലസേചന വകുപ്പാണ്. ഇപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം അവരൊന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുടിവെള്ളം അവരൊന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഒരു മയിലിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു വെറൈറ്റി മയിൽ. നാടൻ വാദ്യോപകരണങ്ങൾ അതിൻ്റെ ഒരു കൗണ്ടറാണ്. ഞങ്ങളെ തന്നെ കാണിക്കുന്ന ഒരു ആനയുടെ അടുത്താണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത്.
ഹായ് ഡിസൈനുകളൊക്കെ ചെയ്യുന്നൊരു കൗണ്ടർ നമ്മുടെ വടക്കുന്നാഥൻ്റെ മാതൃക ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പച്ചക്കറി കൊണ്ടൊരു മരം, ഞങ്ങളും കൃഷിയിലേക്ക്. തൃശൂരിൻ്റെ സ്വന്തം കൂട്ടുകാരൻ അങ്ങനെ എൻ്റെ കേരളം പ്രദർശനം ഇവിടെ സമാപിക്കുകയാണ്. ഞങ്ങൾ ഇതിൻ്റെ പുറത്തേക്ക് കടക്കുന്നു. തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയിലാണ് ഈ പ്രദർശനം ഉണ്ടായിരുന്നത്.